സ്വാഗതം. അപ്പൊ ഇന്ന് കൂതറ ലുക്കിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ണനോട് ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞതൊക്കെ നമുക്ക് വീഡിയോസ് ഒന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ കണ്ണന്റെ അടുത്ത് പറഞ്ഞു, കണ്ണാ നിന്ന് നമുക്ക് വീഡിയോ ഇല്ലേടാ എന്ന് പറഞ്ഞപ്പോ കണ്ണും കുട്ടി എന്നോട് പറഞ്ഞു, എന്ന് വെച്ചാൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമേ എന്ന് പറഞ്ഞു. കണ്ണ എന്നിട്ട് ദേഹം ഇങ്ങനെ നോക്കി ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ കണ്ണനെ കാണിച്ചാലേട്ടാ. കണ്ണൻകുട്ടിയെ, കണ്ണനോട് അടുക്കളയല്ലേ പണിയെടുക്കാനായിട്ട് വന്നിരിക്കുക. എന്റെ കണ്ണാടതേ കണ്ണന്റെ നേരിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ കണ്ണട ഉരി വെക്കേ. കണ്ണന്റെ നേരിട്ട് ഉരി വെച്ചതാണ് അല്ലെ കണ്ണ. ദേഹിക്കണ നമ്മുടെ കണ്ണട വേണാ, നമ്മുടെ കണ്ണട വേണ കണ്ണട വെക്കാൻ വേണാ. ഏ കണ്ണനെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. മൂക്ക് ഭയങ്കര വലിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കാണ്. കണ്ണന്റെ ഈ മൂക്കിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു ബോള് പോലെ സ്വനം വന്ന് നിക്കുക. അത് അലവച്ച് കൂടുമ്പോഴാന്ന പറഞ്ഞത്. പക്ഷെ അത് കുറഞ്ഞതായിരുന്നു, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കുറഞ്ഞതായിരുന്നു. പക്ഷെ ഇപ്പതേ ആദ്യം വന്നിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞ രാത്രിയൊക്കെ അവൻ തോന്നുന്നു പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പോലും നമുക്ക് ഒരു ഇത് തോന്നും. കാരണം അവൻ ഇങ്ങനെ അവൻ ഉറങ്ങാണ്, പക്ഷെ ശ്വാസം ഇങ്ങനെ കിട്ടാണ്ട് വായ തുറന്ന് ഇങ്ങനെ വലിച്ച് ഉറങ്ങുന്ന കാണുമ്പോഴേ നമുക്ക് ആകെ ഒരു പാവം തോന്നും. കാണുന്നത് ഇപ്പൊ നാളത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അഞ്ചു ദിവസം മരുന്ന് കൊടുത്തപ്പോ കുറഞ്ഞിണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മള് പോയില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് അഡ്മിറ്റ് ഉണ്ടോന്ന് അറിയാനായിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി അഡ്മിറ്റിന്റെ ഇത് വെള്ളായി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ അതിനാകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ സർജറി ചെയ്യാന്നുള്ളത്. പക്ഷെ മോന്റെ കാര്യത്തിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ ഞാനും കരുതുന്നുണ്ട് വെറുതെ ഈ ടെസ്റ്റ് ചെയ്ത് ആ ഒരു വേദന അവനെ കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ മൂക്കൊക്കെ നല്ല പോലെ ഒലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കണ്ണന്. അപ്പിച്ചുണ്ടോ മൂക്കിന്ന്? ഇത് വിഷമം വന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇരിക്കാനായിട്ടേ മടിയാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ അച്ഛനിരുന്ന് നല്ല പണിയിലാണേ. അപ്പൊ അച്ഛനെ സഹായിക്കാൻ വായോ കണ്ണാന്ന് പറഞ്ഞിട്ട് കണ്ണന്റെ കയ്യിൽ ഞാൻ കുറച്ച് സബോളയൊക്കെ കൊണ്ടു കൊടുക്കട്ടെ. സബോള തരട്ടെ, പാട്ട് വെച്ച് തരട്ടെ, പാട്ട് വെച്ച് തരട്ടെ, പാട്ട്. ഇപ്പൊ പാട്ട് വെച്ച് തരാട്ടെ. കല്യാണിയെ ചേട്ടന്റെ സ്പീക്കർ എടുത്തിട്ട് വന്നേടി. ചേട്ടന്റെ സ്പീക്കർ ചേട്ടന്റെ കണ്ണാരെ കണ്ണാരെ വെച്ച് കൊടുക്കട്ടെ. കണ്ണാരെ കണ്ണാരെ വെച്ച് കൊടുക്കട്ടെ. കണ്ണന് ചേട്ടനോട് നല്ല പണിയില്ല കേട്ടോ. ചില ദിവസങ്ങളിലേക്ക് ചേട്ടൻ നമുക്ക് ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ കിട്ടുള്ളൂ. ഇങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങുന്ന ദിവസങ്ങളില് ചേട്ടൻ എനിക്ക് നന്നാക്കിയൊക്കെ തരും. ചില ദിവസങ്ങളില് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കിയൊക്കെ തരും. എന്നിട്ട് ചേട്ടൻ ഇറച്ചി മേടിച്ചിട്ട് വന്നിട്ട് ഇറച്ചി നുറുക്കാണ്. ചേട്ടാ ഹായ് പറഞ്ഞേ. ചേട്ടാ ഹായ്. ചേട്ടന് ഉഷാറായി. ചേട്ടന് ചേട്ടൻ എടുക്കണേ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ ക്യാമറയിലേക്ക് നോക്കില്ലേ ചേട്ടാ. ഏ ക്യാമറയിലേക്ക് നോക്കിയ കൈമുറിയല്ലോ ചേട്ടാ. കറി ചേട്ടൻ വെക്കോ. ഏ ഞാൻ പറഞ്ഞുതരാം. വേണെങ്കി വെച്ചോ. ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടോ ചേട്ടൻ തന്നെ നല്ല രീതിയിലൊക്കെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നു വെറുതെ കേട്ടാ. ഇടയ്ക്കൊക്കെ ചെയ്തു തരും കേട്ടാ. ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നുറുക്കാനും ഇതിപ്പോ ഞാൻ നുറുക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ഒരുപാട് നേരം എന്റെ പൂപ്പൊ. ഇപ്പൊ തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങള് ശരിയാക്കാൻ നിക്കണം. വെളുത്തുള്ളിയും ഇതൊക്കെ നന്നാക്കണം. അപ്പൊ പിന്നെ വേഗം ആവുമല്ലോ കറിയുടെ കാര്യങ്ങള്. അപ്പൊ ഇന്ന് തൊട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കണ്ണന് ഇങ്ങനെ ഇത്രയും വയ്യാത്ത അവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഭയങ്കര പെയിൻ ആവില്ലേ. പെയിൻ ആകുമ്പോ പിന്നെ കരച്ചിലും കൂടി കഴിഞ്ഞാൽ ആദ്യം ജലദോഷമൊക്കെ കൂടെയുള്ളൂ. പോരാത്തേന് നാളെ ഹോസ്പിറ്റലില് പോണം. അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റിന് പോവാൻ പറ്റില്ല. അപ്പോ എന്തായാലും നാളത്തെ ഹോസ്പിറ്റലില് പോകുന്നതും കൂടെ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കണ്ണന് സ്പീക്കർ എടുത്തു തരാൻ പറഞ്ഞപ്പോ കല്യാണി എന്തിട്ട് എടുത്തിട്ട് തന്നെ സ്പീക്കർ എടുത്തു തരാൻ പറഞ്ഞ പാളം എന്നിട്ട് എടുത്തിട്ട് തന്നെ അവള് ഈ ചെവിയിൽ വെക്കുന്ന മറ്റേ ബ്ലൂടൂത്ത് എടുത്തിട്ട് വന്നേ. ഇത് മതിയാ, ഇത് മതിയാ, ഗമ്മയിലിരുന്നാ മതി. അത് വെച്ചിട്ട് അമ്മ ഫോണിലേക്ക് കണക്ട് ചെയ്ത് തരട്ടെ. ഇത് ഇങ്ങനെ ഹെയർ ബാൻഡ് വെക്കണ പോലെ. ഏ ഇത് വേണ്ടേ? ഇതില് മറ്റേ സ്പീക്കറിലല്ലേ കല്യാണിയെ? മറ്റേ സ്പീക്കറോ കണ്ണൻ ചേട്ടന്റെ ഗ്രീൻ കളറിലുള്ളത്? അത് എടുത്തിട്ട് വാ. ഇത് വേണ്ടാന്ന് കണ്ണൻ ചേട്ടന്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂടുകളാ. അത് സൂക്ഷിച്ചെടുത്ത് വെക്കിട്ടാ. ആ അതെടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ സന്തോഷായി. ചില സമയത്ത് അവന്
അത് വേണ്ട ഇത് മതി എന്ന് പറയും. പക്ഷെ ഇത് വെക്കുമ്പോഴേ ആളിങ്ങനെ പടഞ്ഞു പടഞ്ഞ് അത് നിലത്തിക്കൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തുള്ളപ്പോഴൊക്കെ തന്നെ അതിൽ വെച്ചു കൊടുക്കുള്ളൂ. ആണോ കല്യാണി? ഇതയുടെ കല്യാണിയുടെ ഒരു കൂട്ടുകാരി അപ്പുറത്തെ വീട്ടിലത്തെ വന്നിട്ടുണ്ട് കേട്ടാ. അല്ലേ കല്യാണിയെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തി കൊടുത്തേ. ആരത്? ആരത്? പേര് പറഞ്ഞു കൊടുക്ക്. പേരെന്തെന്ന? അയ്യോ കല്യാണിക്ക് നാണായിട്ട് വയ്യ. ശിവാരി വിളിച്ചിക്കണ്. ശിവാരി വിളിച്ചു നിക്ക. ഏ ശിവാനിയെ കല്യാണിയുടെ കൂടെ കളിക്കാൻ വരണ്ട കേട്ടാ. അപ്പുറത്തെ വീട്ടിലിട്ട് ഉണ്ണിയാട്ടാ. അല്ലെ കല്യാ കളിക്കണില്ലേ? എന്നിട്ട് രണ്ടാളും പോയി കളിച്ചോ. പിന്നപ്പം ഞങ്ങള് വേഗം പണികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും ഒക്കെ നന്നാക്കാനായിട്ട് ഞാനും ചേട്ടൻ്റെ അടുത്ത് ചെന്ന് നിന്നു. കണ്ണനെ അവിടെ ചെയറിലിരുത്തിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തു. പക്ഷെ ആൾക്ക് ഇപ്പോഴേ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം ചെയറിലിരിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. കാരണം ആ കുറച്ച് ദിവസങ്ങളിൽ പിന്നെ ആൾക്ക് വയ്യാത്തത് കാരണം നമ്മൾ ഒരു രീതിയിലും അവനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അവന് ഏത് രീതിയാണ് അവന് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അവൻ എവിടെ കിടക്കുന്നതാണോ ഇഷ്ടം അങ്ങനെ കിടന്നോട്ടെ. അവനെ ബുദ്ധിമുട്ടിപ്പിക്കുക ആ കിടക്കുന്ന ഫുൾ ടൈം കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ഇരിക്കുക എന്നൊരു പൊസിഷനിലോട്ട് വരുമ്പോൾ മൊത്തത്തിൽ ബോഡി പെയിൻ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിടന്നിരുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇരുത്താനൊക്കെ നോക്കുമ്പോൾ അത് അങ്ങനെ ഇരിക്കാനൊന്നും അവന് പിന്നെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ വാശി പിടിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാനും അങ്ങനെ നിർബന്ധിച്ചിട്ട് അവനെ ചെയറിൽ ഇരുത്താറില്ല. പക്ഷേ ഈ മൂക്കടയുന്ന സമയത്തൊക്കെ കിടക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തല നേരെ പിടിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടും പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നൊരു സ്ഥലത്ത് അവനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സമാധാനമാണല്ലോ. ഇപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുന്നു, കണ്ണനെ ഹാളിൽ കിടത്തിയേക്കാണെങ്കിൽ എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. ഒരു സമാധാനക്കുറവ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു കൊണ്ടുവന്നിരുത്താനായിട്ട് നോക്കുക. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിരുത്തുമ്പോഴേക്കും തുടങ്ങും കേട്ടോ കണ്ണൻ്റെ വിഷമം. ഭയങ്കര വിഷമമാണ്, കരച്ചിലാണ്. അങ്ങനെയൊക്കെയാകുമ്പോൾ നമ്മൾ പിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് വേഗം കൊണ്ടുവന്ന് കിടത്തും. അങ്ങനെയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പതിവ്. കുറച്ച് നേരം ചെയറിലിരുന്നപ്പോഴേക്കും കണ്ണൻ ഭയങ്കര വാശിയായിട്ടോ. അപ്പം ഞാൻ കരയുന്നതൊന്നും കാണിക്കാത്തതാണ് കേട്ടോ വീഡിയോയിൽ. അപ്പം ഞാൻ പിന്നെ വേഗം എടുത്തു കണ്ണനെ, വെറുതെ കരയിക്കേണ്ടെന്ന് കരുതിയിട്ട് വേഗം എടുത്ത് കൊണ്ട് നടന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കുഞ്ഞുവാവിയാണ് കേട്ടോ അവൻ. അവന് ചെറിയ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഉണ്ട്. ആളെ എടുത്തിട്ട് പണിയെടുക്കാനൊക്കെ പറയുക എൻ്റെ അടുത്ത്. അത് ഞാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ കള്ളത്തരങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ അവൻ നല്ലപോലെ കരയാണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തും കൊണ്ട് നടന്ന് എനിക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ അവനെ തോളത്തിട്ടിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആൾ വിചാരിച്ചെന്ന് തോന്നുന്നുണ്ട് ആ അമ്മേനെ എന്നെ തോളത്തിട്ടിട്ട് പണിയെടുക്കട്ടെ എന്നൊക്കെ ആൾ വിചാരിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ അങ്ങനെ തോളിലിട്ടിട്ട് എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ ഇരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഞ്ഞുവാവയാണല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ കള്ളച്ചക്കൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒറിജിനൽ ഓഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാനിപ്പോൾ ഈ ഒരു കലപ്പിലെ അവസ്ഥയിൽ എന്തൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് ആ ഒറിജിനൽ ഓഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേഗം കണ്ണനെയും കല്യാണേനെയും ഒക്കെ കുളിപ്പിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കി വന്ന് ഞാൻ ബെഡ്റൂമിൽ നോക്കിയപ്പോൾ അച്ഛനും മക്കളിൽ നിന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലാണ് കേട്ടോ. കണ്ണനെയും കല്യാണേനെയും ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു ചേട്ടൻ. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട് ില്ല പിന്നെയാണ് കേട്ടോ എന്നെ കണ്ടത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവർ പിന്നെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കണ്ണന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നാലും ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ആൾക്ക് രണ്ട് ദിവസമായിട്ട് ആൾക്ക് ഇങ്ങനെയാണ് കേട്ടോ, വെറുതെ സങ്കടം വരിക, എപ്പോഴും എടുത്തു വെച്ചിരിക്കണം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ണന്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ കൊടകരയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. എല്ലാ സൺഡേയും ആൾ കൊടകരയിലേക്ക് ഒന്ന് പോവേ. അപ്പോൾ കൊടകരയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് കണ്ണനെ എടുത്ത് വെച്ചിരിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്ക്
വേഗം പണികളൊക്കെ തീർത്ത് കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് നേരമൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണനൊക്കെ എടുത്താനായിട്ട് താഴെ പായയൊക്കെ ഇടാണ്. അപ്പോൾ കല്യാണിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് കേട്ടോ ചേട്ടൻ. കല്യാണി അതൊക്കെ ഒന്ന് ശരിക്കും ഇട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം ആ ഒരു സമയം കൊണ്ട് ചേട്ടൻ ഉണ്ണിനെ നോക്കുന്ന ആ ഒരു സമയം കൊണ്ട് വേഗം അടുക്കളയിൽ വന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളും കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ആൾക്ക് മെഷീനിലൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് മാത്രം ഞാൻ വേഗം കല്ലിലാണ് കൊണ്ടുവന്ന് കഴുകാറ്. അപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലിടുന്നതൊക്കെ പിന്നെ മെഷീനിലിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ വേഗം കല്ലിലൊക്കെ അലക്കിയിട്ട് വേഗം വന്നോട്ടെ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ അലക്കി വേഗം കുളിച്ച് ഒക്കെ വന്നപ്പോഴേക്കും ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സമാധാനമുണ്ട്, കുളി അലക്കൊക്കെ കഴിഞ്ഞുവല്ലോ. ആ ഒരു സമയമല്ലേ നമ്മൾക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കേണ്ട വരുന്നത്, കുളിക്കാനും അലക്കാനൊക്കെ പോകുമ്പോൾ. പിന്നെ കിച്ചണിലെ ജോലികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു നോട്ടം കിട്ടുമല്ലോ. എന്നിട്ട് പിന്നെ വേഗം വന്ന് കണ്ണനെന്ന് അധികം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പീഡിയാഷൂർ കലക്കി അങ്ങനെയൊക്കെ കുറച്ച് ഈശയൊക്കെയാണ്. അത് രണ്ടും മൂന്നും ട്രിപ്പൊക്കെ ആയിട്ടാണ് അതൊക്കെ കൊടുത്തത്. പിന്നെ അപ്പോൾ ഞാൻ വേഗം പഴം ആൾക്ക് പുഴുങ്ങിയിട്ട് ജ്യൂസാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വേഗം കൊടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അതും വാശി പിടിച്ചൊക്കെ തന്നെയാണ്, ഒരു വിധത്തിലൊക്കെയാണ് കഴിച്ചെടുത്തത്. അതിപ്പോൾ ഈ മൂക്കിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വായേക്കൂടെയാണ് അവൻ ശ്വാസം എടുക്കുന്നത്. വായേക്കൂടെ ശ്വാസം എടുക്കുമ്പോൾ വായയിൽ തന്നെ ഫുഡും വെച്ച് കൊടുക്കുമ്പോൾ ആളെന്ത് ചെയ്യും, അതാണ് പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനുശേഷം ഞാൻ വേഗം അവനൊന്ന് ആവി പിടിപ്പിക്കാനായിട്ട് നോക്കിയിട്ട്. പണ്ട് മുതൽക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് കണ്ണനെ കൊണ്ട് ആവി പിടിപ്പിക്കാറുള്ളത്. ചില സമയത്തൊക്കെ എനിക്കിപ്പോൾ ആവി പിടിക്കണം എന്നൊക്കെയുള്ള സമയത്ത് നമ്മളിങ്ങനെ പുതപ്പൊക്കെ തലയിലിട്ട് അങ്ങനെയൊക്കെ ഇരിക്കില്ലേ. അല്ലാത്തപ്പോഴൊക്കെ കണ്ണന് മാത്രം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ മുക്കടപ്പൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്നെങ്കിൽ അതിൽ തുളസിയിട്ട് ഇടുമ്പോഴേ എനിക്ക് പറഞ്ഞതുപോലെ ഒരു തൃപ്തി തോന്നാറില്ല. ഇത് എനിക്കും അതെ കേട്ടോ, തുളസി ഇട്ടിട്ട് ആവി പിടിക്കുന്നത് വലിയ കാര്യം തോന്നാറില്ല. ഒരിത്തിരി വിക്സോ ടൈഗർ ബാമോ വെള്ള ടൈഗർ ബാമിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്കൊരു മൂക്കിനൊക്കെ ഒരു ഉണർവ് കിട്ടില്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് കണ്ണനും ചെയ്യാറ്. ടൈഗർ ബാമിൻ്റെ അല്ലെങ്കിൽ വിക്സിൻ്റെ ഒക്കെ ഇത്തിരി അതിലേക്കിടും. അപ്പോൾ അതിൻ്റെ ഒരു ആവി വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക്. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷെ നല്ലത് തുളസിയുടെയൊക്കെ ആയിരിക്കാം. പക്ഷെ തുളസിയുടെയൊക്കെ ഇട്ട് പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ സുഖമൊന്നും തോന്നാറില്ല. അപ്പോൾ ഞാനത് നല്ല പോലെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആവി പിടിപ്പിക്കുമ്പോഴേ കൈയൊന്നും ആ പാത്രത്തുമ്പോൾ തൊടാണ്ട് തട്ടാണ്ട് ഒക്കെ അങ്ങനെ ആവി പിടിപ്പിക്കും. അപ്പോൾ കാണുന്നവർ പറയും അയ്യോ സൂക്ഷിച്ച് ചെയ്യണേന്ന്. പക്ഷെ ഇപ്പം അതെനിക്ക് ശീലമായിട്ട്, ഇപ്പോൾ കുറേ നാളുകളായിട്ട് കാണാൻ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പം എനിക്കത് ശീലമായി. അങ്ങനെ നമ്മുടെ ഉച്ചവരെയുള്ള ഏതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുള്ളായിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ കിടക്കാനായിട്ട് വന്നേക്കാം കേട്ടോ. കിടക്കണ ഞങ്ങൾക്ക് കിടക്കണ്ട, കണ്ണനെ ഒന്ന് കിടത്തി ഉറക്കാം എന്നൊക്കെ ഉണ്ട്. അവന് ഇങ്ങനെ വലിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടേ. അപ്പോൾ നാളെ എന്തായാലും മസ്റ്ററിൽ പോവാണ്. നമ്മള് കല്യാണിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ അസ്റ്ററില് പോവാ. വായന്ന് അതെടുത്ത പെൻസില് കാണിച്ചു കൊടുക്കും. അത് എന്തിട്ടത്? എന്തിട്ടത്? ടേബിളാ? പ്ലേറ്റ്? ആരെ കൊണ്ടുവന്നേ അത്? മാമനല്ല, ചേട്ടൻ. ചേട്ടൻ വെല്ലിച്ചന്റെ മോനെ ചേട്ടൻ എന്നല്ലേ പറയാ? വെല്ലിച്ചന്റെ മോൻ കൊണ്ടുവന്നതല്ലേ അത്? ചേട്ടൻ, അഖില ചേട്ടൻ. ആ കണ്ണൻ ചേട്ടനാണത് കൊണ്ടുവന്നേ പഠിക്കാനായിട്ട് അല്ലെ കണ്ണൻ ചേട്ടാ? കണ്ണൻ ചേട്ടൻ കണ്ണു തന്നെ കാണുക കേട്ടോ. ഫ്രണ്ട് ക്യാമറ കാരണം കാണാലോ, അവളെ തന്നെ സ്വന്തം ഭംഗി തന്നെ ആസ്വദിച്ചിരിക്കണ്. ഒന്ന് നോക്കി ചിരിച്ച കണ്ണ ഇവിടെ ചിരിച്ച അവിടെ ചിരിക്കുന്നതാണോ? ആ കണ്ണ ചിരിക്കല്. ആ എന്തിനു ഭംഗിയ അതെ, അവിടെ ഒരു കാന്താരിക്കുന്നു, കാന്താരിക്കുന്നു, ഒരു കണ്ണൻ ചേട്ടൻ ഇരിക്കുന്നു, ഒരു പേട്ടമ്മ ഇരിക്കുന്നു. പേട്ടമ്മന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ കള്ള? ആ കുത്തി വയ്ക്കോ, അപ്പത്തിന് പോയി കുത്തി വയ്ക്കോ. എന്നാളെ കുത്തി വയ്ക്കോ? കുത്തി വയ്ക്കോ കണ്ണനെ. കണ്ണനെ ആ വലിക്കണ സൗണ്ട് നല്ല പോലെ ഉണ്ട്.
മൂക്കിൽ ഇപ്പോഴും ആ ഒരു ഇതുണ്ട്, ആ ഒരു ബോൾ പോലെ വന്ന് നിൽക്കുന്നതേ, അതങ്ങനെ ഉണ്ട്. അപ്പൊ എന്തായാലും നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ അല്ലേ കണ്ണ. ഇന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങാന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പോ നാളെ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് കണ്ണൻ സംഗീത ഡോക്ടറെ അടുത്തേക്ക് പോവും. സംഗീത ഡോക്ടറെ കാര്യം പറയുമ്പോൾ ശരിയാട്ട കണ്ണത്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കാണ് കേട്ടോ. ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ ആണ്, ഇന്നത്തേക്ക് നമുക്ക് വേറെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ നമ്മുടെ വീഡിയോസ് അല്ലേ കണ്ണവ്യേ അല്ലേ കണ്ണപ്പിയേ. ഏ ഒരു ചാറ്റ ബൈ ബൈ പഞ്ഞേ. എന്റെ കയ്യും ഇവിടെ മുറുക്കെ പിടിച്ചു വെച്ചിരിക്കട്ട എന്നാ. അവനെ കൈ കടിക്കാനായിട്ട് കൊണ്ടുപോയിപ്പോ കണ്ടില്ലേ, എന്റെ വിരലിങ്ങനെ മുറുക്ക് പിടിച്ചു വെച്ചിരിക്കുക കുഞ്ഞുകള്ളൻ. അപ്പോ ടാറ്റ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം. അടിപൊളിയായിട്ട് തന്നെ വരാം. ഓക്കേ.